നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് ആ ബോംബ് പൊട്ടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. AI ക്യാമറ വിവാദത്തിൽ ഇന്ന് നിർണായക തെളിവുകൾ പുറത്തുവരുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയിൽ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുന്നതിനിടെ CPM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയും നടക്കുന്നുമുണ്ട്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിലെ വിവാദം മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. ഇന്ന് സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി സെക്രട്ടറി യോഗം ചേരാൻ സാധ്യതയുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള സംഘടനാ വിഷയങ്ങളിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളും സംസ്ഥാന സമിതി ചർച്ച ചെയ്തേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. അതിനിടെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ആദ്യ ദിവസത്തെ ചർച്ചകളിൽ AI ക്യാമറ വിവാദം വന്നതേയില്ല. പാർട്ടി നേതൃയോഗത്തിൽ വിഷയം ആരും തന്നെ ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒന്നും വിശദീകരിച്ചതുമില്ല. റോഡിലെ ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ശക്തമായ നിലപാടുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും ഇന്നും നാളെയുമായി സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട്. ഏതായാലും AI ക്യാമറ വിവാദം കത്തിപ്പടരുകയുമാണ്. പ്രസാഡിയോയുമായി മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് പങ്കില്ലെങ്കിൽ എന്തിനാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം. എല്ലാം മുഹമ്മദ് ഹനീഷും അറിഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായ പരാതിയും ആരോപണവും ഉയർന്ന പശ്ചാത്തലത്തിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിയെ തന്നെയാണ് അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ചത് എന്നാണ് വൈരുദ്ധ്യമുള്ള ഒരു കാര്യം. വ്യവസായ സെക്രട്ടറിക്ക് അൽഹിദ് അയച്ച കത്ത് നിർണായകവുമാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി എന്ന നിലയിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഏറെ താല്പര്യത്തോടെയായിരുന്നു വന്നാണ് അൽഹിദ് സർക്കാരിനെ അറിയിച്ചത്. എന്നാൽ പ്രസാഡിയോയുടെ നേതൃത്വത്തിൽ നടന്ന പിന്നീടുള്ള ഇടപാടുകളൊന്നും സുതാര്യമല്ലായിരുന്നില്ല. ഇപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് നടന്നതെന്നും കത്തിൽ വ്യക്തമായി തന്നെ പറയുന്നു. SRIT കെൽട്രോണുമായി കരാറുണ്ടാക്കി ഒരു വർഷം കഴിഞ്ഞാണ് ഈ കത്ത് അൽഹിദ് നൽകുന്നത്. ഈ ഘട്ടത്തിൽ ക്യാമറ വാങ്ങി സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. വാങ്ങുന്ന ഉപകരണങ്ങളുടെ വില സംബന്ധിച്ചാണ് ഒട്ടും സുതാര്യതയില്ലാത്തതെന്ന് അൽഹിദ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കെൽട്രോണിൽ നിന്ന് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്ത SRIT അല്ല, പ്രസാഡിയോ കമ്പനിയാണ് എല്ലാ ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്നതെന്ന് അൽഹിദ് പരോക്ഷമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വിവാദവും അതുപോലെ തന്നെ ഇത്രയും വിമർശനവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷം ശക്തമായൊരു നിലപാട് ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചു. ഒരു മേൽക്കൈ എന്നാലും പ്രതിപക്ഷത്തിന് ഈ ഒരു വിഷയത്തിൽ ലഭിക്കുന്നുമുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഇതിനെല്ലാം തന്നെ തിരി കൊടുത്തതും എന്നതും സത്യമായ ഒരു കാര്യമാണ്. VD സതീശനും അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് അല്പം സമയങ്ങൾക്കകം VD സതീശൻ ഒരു നിർണായക തെളിവ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടും. അതൊരു പക്ഷേ ആ കുന്തമുന നീങ്ങുന്നത് പിണറായി വിജയന്റെ രാജിയിലേക്കാണോ എന്ന് കണ്ടറിയാം.